ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ്. ചിക്കൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് പിച്ചിയിട്ടെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കരുത്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഉള്ളി കളറൊക്കെ ചേഞ്ചായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 2 എണ്ണം 3 എണ്ണം ഒക്കെ ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില മാത്രമേ ഉള്ളൂ, പുതിന ഇല ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി കൂടി, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കന് കുക്ക് ചെയ്തപ്പോഴൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കേക്കിലേക്കുള്ള ഫില്ലിങ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 3 മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചിട്ടെടുക്കുക. നിങ്ങൾ വലിയ അളവിലുള്ള കേക്കാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ചിക്കൻ്റെയും മുട്ടയുടെയും അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അല്പാൽപ്പം വെള്ളം ചേർത്തിട്ട് ഇതൊരു ലൂസ് പരുവത്തിലാക്കിയിട്ട് എടുക്കുക. ഇനി ഈ മിക്സിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് ചിക്കനോ കറിയിൽ ബാക്കി വന്ന ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ മിക്സ് മൊത്തത്തിൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്നും ചെയ്യരുത് കേട്ടോ, നെയ്യിൽ ചേർക്കുമ്പോഴേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിലയോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന വിധത്തിൽ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്തോളൂ. ഇനി വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു ഫ്രൈ പാനിലേക്ക് ഇത് കമഴ്ത്തി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടകോ മറ്റോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുതേ. താങ്ക് യു.